സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ബിജെപിയും യുഡിഎഫും ചേർന്ന് ആസൂത്രണം ചെയ്തതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മന്ത്രി ഇപി ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്. കൃത്യസമയത്ത് അവർ എങ്ങനെയാണ് വന്നത്? പ്രത്യേകിച്ചും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തീപിടിക്കുന്ന ആ സമയത്ത് സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അയാൾ അറിഞ്ഞത്? ഏത് വഴിയാണ് ഇയാൾ അറിഞ്ഞത്? ഈ കാര്യം സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. തീപിടിച്ച സമയത്ത് ഏറ്റവും ആദ്യം ഓടിയെത്തിയ ഒരാൾ കെ സുരേന്ദ്രനായിരുന്നു. അവിടെ തീപിടിക്കുന്നുണ്ട് എന്ന വിവരം കെ സുരേന്ദ്രന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു. സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് സുരേന്ദ്രൻ തള്ളിക്കയറുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? സുരേന്ദ്രന് തീപിടുത്തത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു. അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കൾക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. തീപിടിച്ച അതേ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയായിരുന്നു. മുൻപിൻ നോക്കാതെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കത്തിനശിച്ചുവെന്ന് യാതൊരു ധാരണയുമില്ലാതെ കെ പി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തട്ടിവിടുകയാണ് ചെയ്തത്. സർക്കാരിനെതിരായിട്ടുള്ള ഗൂഢാലോചന ഇതിൽ നിന്ന് തെളിയുന്നതാണ്. പോലീസുകാരെ ബി ജെ പി കാർ വടികളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇത് എല്ലാവർക്കും കയറിയിറങ്ങാനുള്ള സ്ഥലമല്ല സെക്രട്ടേറിയറ്റ്, അത് ഓഫീസാണ്. അവിടെ കൃത്യമായ ഒരു സിസ്റ്റമുണ്ട്. ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെക്രട്ടേറിയറ്റ്, ഭരണസിരാ കേന്ദ്രമാണ്. അവിടേക്ക് സുരേന്ദ്രൻ തള്ളിക്കയറിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സുരേന്ദ്രൻ കൃത്യമായ സമയത്ത് തന്നെ, തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ എവിടുന്നോ പൊട്ടിവീണ പോലെയാണ് സെക്രട്ടേറിയറ്റിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ബി ജെ പിയെയും യു ഡി എഫിനെയും സംശയിക്കേണ്ടതുണ്ട്. ഇവർ തന്നെ തീ കൊളുത്തിയതിനു ശേഷം ആരോപണം ഉന്നയിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ ഇക്കാര്യം വെളിപ്പെടും. സുരേന്ദ്രൻ്റെ പ്രസ്താവനയും സുരേന്ദ്രൻ്റെ സാന്നിധ്യവും ഇക്കാര്യം തെളിയിക്കുന്നതാണ്. എങ്ങനെയാണ് സുരേന്ദ്രൻ ഇത്രമാത്രം ആധികാരികമായി തീപിടുത്തത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്? വളരെ ആധികാരികമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ അറിവ് കിട്ടിയത്? പോലീസിനും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നതർക്കും ലഭിക്കുന്ന അറിവിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവരെ അതേക്കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ആധികാരികമായി തന്നെ സുരേന്ദ്രൻ തീപിടുത്തത്തെക്കുറിച്ച് പറയുന്നു. ഒരു തീപിടുത്തം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യമാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്, അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ സ്വാഭാവികമായും അപ്രതീക്ഷിതമായും ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ, ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഒരു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വന്ന് അതേ സമയത്ത് തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു ഇത് അട്ടിമറിയാണെന്ന്, ഇത് എങ്ങനെ വന്നു എന്ന് സുരേന്ദ്രൻ തന്നെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബി ജെ പി നേതാക്കളും അതേപോലെ തന്നെ യു ഡി എഫ് നേതാക്കളും ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ വളരെ ദുരൂഹമാണ്. ഇവർ ഈ തീപിടുത്തത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്ന് വേണം ഇവരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ആരോപിച്ചു.